Angels are me, angels are me. Angels are me, angels are me. Angels are me. കൊച്ചുവിനൊപ്പം 9 ദിവസം ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയോടുള്ള നൊവേന. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പുണ്യത്തിൽ വളരാം, പരിത്യാഗം ശീലിക്കാം. കൊച്ചുവിനൊപ്പം ഏഞ്ചൽസ് ആർമി. 6ാം ദിവസമായ ഇന്ന് വിശുദ്ധ കുർബാനയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വചനം: എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായം 56ാം വാക്യം. വിചിന്തനം: വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വാക്കുകളിൽ ആദ്യ കുർബാന സ്വീകരണത്തെപ്പറ്റി ഈശോവിന്റെ ആത്മാവിൽ പതിപ്പിച്ച ആ പ്രഥമ ചുംബനം എത്ര മധുരസമ്പൂർണമായിരുന്നു! അതൊരു സ്നേഹ ചുംബനമായിരുന്നു. ഞാൻ സ്നേഹിക്കപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഉടനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നേക്കും അങ്ങേക്കായി ഞാൻ ആത്മാർപ്പണം ചെയ്യുന്നു. സ്വർണ കുസ്തോതിയിലിരിക്കാനല്ലോ അവിടുന്ന് ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വരുന്നത്. പ്രത്യുത എന്റെ ഹൃദയത്തിൽ രാജാവായി വാഴാനല്ലേ! എന്റെ ആത്മാവേ, ഈശോ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണെന്ന് നീ അറിയുന്നില്ലേ? നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ അവിടുന്ന് അത്യധികം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന: ദിവ്യകാരുണ്യനാഥ, അങ്ങയെ സ്വീകരിക്കുന്നതിലൂടെ അങ്ങിൽ അലിഞ്ഞൊന്നായി തീരുവാനും അങ്ങനെ ജീവിക്കുന്ന സക്രാരികളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ അത്യധികം ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഇഷ്ടത്തിനെതിരായതെല്ലാം തള്ളിക്കളയുവാനും കൂടുതൽ കൂടുതൽ അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. കൊച്ചുവിന്റെ ജീവിതത്തിൽ നിന്ന് കൊച്ചു ത്രേസ്യയുടെ ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കം. മൂത്ത ചേച്ചി മരിയയാണ് കൊച്ചു ത്രേസ്യയെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കിയത്. 3 മാസം മുൻപേ അവൾ ഒരുങ്ങിത്തുടങ്ങി. എല്ലാ ദിവസവും അവൾ ഒത്തിരിയേറെ പുണ്യപ്രകരണങ്ങൾ ചെയ്തിരുന്നു. ഇഷ്ടമുള്ളത് പലതും മാറ്റിവെക്കുകയും ഇഷ്ടമില്ലാത്തത് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ചെയ്യുകയും ചെയ്തിരുന്നു. തന്റെ കുറുക്കു വഴി അവൾ ഈ നാളുകളിലാണ് പരിശീലിച്ചത്. കുർബാന സ്വീകരിക്കാൻ അവൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. സുത്യത പൂക്കൾ കൊണ്ട് തന്റെ ഹൃദയം അവൾ നിറച്ചു. കുർബാന സ്വീകരണ ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞു: ഈശോയും ഞാനും ഒന്നായതുപോലെ എനിക്ക് തോന്നി. ഞാൻ അദൃശ്യയായി, ഈശോ മാത്രം ശേഷിച്ചു. സ്വർഗം എന്റെ ആത്മാവിൽ തന്നെയായിരുന്നു. പുണ്യം: ഇന്നത്തെ ദിവസം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായം 25 മുതൽ 59 വരെ വാക്യങ്ങൾ വായിച്ച് അത് ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾക്കായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിത്യാഗം: ഇന്നത്തെ ദിവസം നമുക്ക് വൈകുന്നേരത്തെ ലഘുഭക്ഷണം ഒഴിവാക്കിയാലോ?